ദുരന്തം അനുഭവിക്കുന്ന ജനതയ്ക്ക് നാടകക്കാരുടെ ഒരു കൈത്താങ്ങ്. ഉരുൾപൊട്ടൽ ദുരന്തവും ദുരന്തത്തിനിരയായവരുടെ മാനസിക സംഘർഷങ്ങളും അവരുടെ അതിജീവനവും ആധാരമാക്കി സുരേഷ് നന്മയും ലതാമോഹനും ചേർന്ന രചനയും സംവിധാനവും നിർവഹിക്കുന്ന ഇതും നമ്മൾ അതിജീവിക്കും എന്ന നാടകം ഒരു ദിവസം 3 സ്ഥലങ്ങളിലായി അരങ്ങേറും. 2024 ഓഗസ്റ്റ് 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വല്ലച്ചിറ പഞ്ചായത്തിലെ ചിറവ യൂണിവേഴ്സൽ ക്ലബ് ആൻഡ് ലൈബ്രറി അങ്കണത്തിൽ വച്ച് വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജിന്റെ അധ്യക്ഷതയിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നേടിയ പ്രശസ്ത നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം നിർവഹിക്കും. 2020 നാടകാവതരണം തികച്ചും സൗജന്യമായാണ് നടക്കുന്നത്. അവതരണത്തിന് ശേഷം പ്രേക്ഷകരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുക വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തം അനുഭവിക്കുന്നവരുടെ പുനരുദ്ധാരണത്തിനായി ജില്ലാ ലൈബ്രറി കൗൺസിൽ മുഖാന്തരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് തീരുമാനം. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഊരകം HH രവിവർമ്മ വായനശാല പ്രസിഡന്റ് നിബിൻ ടി ചന്ദ്രൻ, സെക്രട്ടറി സുലജ സദൻ, സുരേഷ് നന്മ, ലതാമോഹൻ പാലക്കാട്, ചാക്കോടി അന്തിക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത് കലാകാരന്മാർക്ക് ഇങ്ങനെ കലയിലൂടെ പറ്റുള്ളൂ. ശരിക്കും അവരുടെ മാത്രമല്ല, നമ്മുടെ അതിജീവനം തന്നെയാണ്. അപ്പം അതിന് എന്താ പറയുക, അത് ചെയ്യാൻ ആരോഗ്യവും അല്ലെങ്കിൽ എല്ലാം മറന്നുകൊണ്ട്, എന്തൊക്കെ നമുക്ക് വിഷമങ്ങളുണ്ടോ അതൊക്കെ മറന്നുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങുക തന്നെയാണ്. എല്ലാവരും ഒപ്പം നിൽക്കുക, എല്ലാവരും സഹകരിക്കുക, നമുക്കൊരു ഒറ്റക്കെട്ടായി. രണ്ടു മൂന്ന് ദിവസമായി തോരാതെ പെയ്യുന്ന മഴയാ. എനിക്കെന്തോ പന്ത് കേട് തോന്നുന്നുണ്ട്. ശരിയോ റാമോ, 4000 രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ഇത്തരത്തിലുള്ള എന്താ പറയുക, സാമൂഹിക രംഗത്ത് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് നാടകങ്ങളിൽ കൂടെ ഇനിയും കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈശ്വരനോട് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഒന്നൊരു നല്ല കൈയടി കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. അപ്പം അതിഗംഭീരമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. അപ്പം നമ്മളെല്ലാവരും അവരവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കും വയനാടിനൊരു ഭാഗമായി മാറാം. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും, ഒരിക്കൽ കൂടി ഞങ്ങളുടെ കാര അസോസിയേഷൻ്റെ പേരിലും വളരെ വളരെ ഹൃദയത്തിൽ തൊട്ട് തന്നെ നന്ദി സമർപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നമ്മളിതെല്ലാം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരുപാട് ആളുകൾ അതിനെ പുച്ഛിക്കുന്നു. ഈ സഹായഹസ്തം നീട്ടുന്നവരെ കളിയാക്കുന്നൊരു വർഗമുണ്ട്. ഈ ദുരന്തത്തെക്കാൾ മഹാദുരന്തമാണ് അവരെ വെറുതെ വിടുക. ഐശുമ തളരരുത്,
ഐശുമ്യാണ് ഈ ക്യാമ്പിലെ എല്ലാവരുടെയും ഉമ്മ. കഴിഞ്ഞ പ്രളയത്തിൽ ഞാനിങ്ങനെ രക്ഷാപ്രവർത്തനായിട്ട് ഇറങ്ങുന്നു, ഒരു കമ്പ് കയറി എന്റെ രണ്ട് കണ്ണുകൾ പോയപ്പോ ആരാ എനിക്ക് കരുത്തുന്നത്. ഈറ്റം നമ്മൾ അതിജീവിക്കും. ഇക്കി ജീവിക്കണം, ഇക്കി ജീവിക്കണം. ഇമ്മയില്ലാത്ത മക്കളുടെ ഉമ്മയായി, ഇമ്മയില്ലാത്ത കുട്ടികളെ ചോറൂട്ടി ഉടുപ്പ് തെച്ചു കൊടുത്തു. എന്റെ നെഞ്ചി കടത്തി വളർത്തിഞ്ഞ് എന്റെ കണ്ണടിയുടെ വരെ എന്റെ മക്കളെ പൊന്നു പോലെ നോക്കും ഞാൻ. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഈ വയനാടും ചൂരൽമലയും കുണ്ടക്കയും അതിലെല്ലാം തകർന്ന കുറെ പാവം മനുഷ്യരെയും പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനായി നമ്മുടെ ഇട ഗവൺമെന്റ്, നമ്മുടെ ഹൃദയപക്ഷം നമ്മോട് കൂടെയുള്ളപ്പോ നിങ്ങളാൽ കഴിയുന്ന സംഭാവന 10, 50, 100 എത്രയാന്ന് വെച്ചാൽ ദുരിതാശ്വാസ നിധിയിലേക്ക്, ആ പെട്ടിയിലേക്ക് സംഭാവന ചെയ്യുക. പ്രിയമുള്ളവരെ, അവരെ പുനരധിവസിപ്പിച്ചും തിരിച്ചു കൊണ്ടുവന്നും നമ്മുടെ ഐക്യം ഈ ലോകത്തിന് തന്നെ ഉത്തമ മാതൃകയാക്കാൻ നമ്മുടെ വയനാടിനു വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം, നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമ്മുടെ നാടിന് വേണ്ടി. പ്രിയരെ, എല്ലാവരും ഒന്ന് എണീറ്റ് ഒരുമിച്ച് കൈകോർക്കാവോ നമ്മുടെ നാടിന്. നമ്മളെ ഈ ഐക്യപുരനും സാഹോദര്യവും ഈ പുനരധിവാസവും ലോകത്തിന് തന്നെ ഉത്തമ മാതൃകയാവട്ടെ. ഇമ്പമുള്ളോ നരകമുള്ളോ ശ്രീ സെമ്പക നരകമോ കുട്ടോളോ കൊളുത്തു ലേദിപാനിലേന എടുക്കാനിലേന ലേദിപാനിലേന കുട്ടോളോ കൊളുത്തു ലേദിപാനിലേന എടുക്കാനിലേന ലേദിപാനിലേന പേരെ, നാളത്തെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഹലോ, അപ്പോ ആരെങ്കിലും കയറി വരൂ, എല്ലാം എന്തെങ്കിലും പറയണം. നമുക്ക് പേടിയല്ലേ, അതെ പേടി മാറ്റാനായിട്ട് ഞാനൊരു പാട്ടെങ്കിലും പാടിയാലാ. തില്ലേലോ
എന്താ ഈ വഴിക്കൊക്കെ, ഈ വഴിയൊക്കെ അറിയോ കെമ്പിക്ക്? അല്ല ശുക്കുറുമാനെ അങ്ങനെ പറഞ്ഞേ, ഈ കെമ്പിക്ക് അറിയാത്ത വഴികൾ ഉണ്ടായി കാട്ടില്, ഈ കെമ്പി നടക്കാത്ത വഴികൾ ഉണ്ടായി നാട്ടില്, പിന്നെ ഇപ്പൊ പുതിയ വഴികളൊക്കെ വന്നേക്കണ്, അത് കെമ്പിക്ക് അറിയില്ല മോനെ. അല്ല കെമ്പി, നിങ്ങളുടെ ഊരിൽ നിന്ന് എല്ലാവരെയും ക്യാമ്പിലേക്ക് മാറ്റിയില്ലേ? അത് കൊറേ ചാറുമാര് വന്ന് ചാക്കമൂക്കി എല്ലാവരെയും മാറ്റി. ഞങ്ങൾക്ക് പഞ്ചായത്തിലേക്ക് നിർദ്ദേശം ഉണ്ടായിരുന്നേ, ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു, അതങ്ങനെ എത്താൻ പറ്റാ. ഞാൻ നാളെ എന്തായാലും ക്യാമ്പിൽ വരുന്നുണ്ട്. ഞാനേ എന്നാലേ പോട്ടെ, ഉമ്മാക്ക് പേടിയാണെന്ന് പറഞ്ഞ കാരണ കൂട്ടിച്ചേരുന്നാണ്. നിങ്ങളുടെ അമ്മൂപ്പൻ പറഞ്ഞേക്കണേ, അപ്പം
Thank you.
പിന്നെ ഈ രക്ഷാപ്രവർത്തകരെ നോക്കി കളിയാക്കുന്ന ഇങ്ങനെയൊരു മാർഗം അവർക്ക് സഹായ പുസ്തകം നീട്ടുന്നവരെ പുച്ഛ അവരെ വന്നുവിടും. ഈ ദുരന്തങ്ങളെക്കാൾ മഹാ ദുരന്തങ്ങളാണ് അവർക്ക് കാലം മറുപടി നമുക്ക് ഈ ക്യാമ്പില് എല്ലാ രക്ഷപ്പെട്ടവരുടെ ഉപ്പയും അമ്മയും ഒക്കെ ആകാം. നിങ്ങളുടെ ഉപ്പ അവരുടെ ഉമ്മ ഈ ചുരം കയറിയിട്ട് എന്റെ വസീർ ഖാന്റെ ജീവിതത്തിലേക്ക് ഈ മുണ്ടക്കയിലേക്ക് നമുക്ക് എത്തുമ്പോഴേ ഉമ്മക്ക് വയസ്സ് 16. ഒരുപാട് കഷ്ടപ്പെട്ടും അധ്വാനിച്ച് മൊത്ത തന്നെ നമ്മൾ ജീവിച്ചതേ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. ഇത് ശുക്കൂറിന് 1.5 വയസ്സുണ്ടാകുമ്പോ ഞങ്ങളെ വിട്ടു പോയി. ഒരു അപകടമായിരുന്നു. ഇത്തിരി പോകുന്ന കുഞ്ഞിനെയും കൊണ്ട്
ഒന്നും അറിയാത്ത ഞമ്മള് ചാവണ ജീവിക്കണന്നറിയാണ്ട് പകച്ചു നിന്നപ്പോ ഈ മണ്ണും ഈടത്ത മനുഷ്യരും ഞമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ. അത് അന്ന് ഉയർത്തെണീറ്റതാ ഈ ഐശു. പിന്നെ പിന്നെ തളന്നിട്ടില്ല ഞാൻ. ആ പിന്നെ ഈ ഐശു തളന്നിട്ടേ ഇല്ല. എന്റെ ശുക്കൂറിനെ, ഞമ്മള് കഷ്ടപ്പെട്ട് 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 നമ്മളെ പഠിപ്പിച്ച് തോട്ടത്തിലും പാടത്തും ഒക്കെ പണിക്ക് പോയിട്ട് വന്നിട്ടേ നമ്മള് രാത്രി ഇത്തിരി നേരെ തിന്നാൻ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തിന്നി 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 നമ്മുടെ നാട്ടുകാരൊക്കെ ഞമ്മക്ക് അങ്ങനെ തിന്നാൻ കൊണ്ട് തന്ന്. അപ്പൊ ഞമ്മള് തുന്നല് മാത്രമാക്കി നമ്മുടെ തൊഴില്. തുന്നി തുന്നി നമ്മുടെ ഇടുപ്പ് വേദനിച്ചിട്ട് വയ്യ. എന്നാലേ നമ്മളിങ്ങനെ തുന്നിയ ഉടുപ്പ് ഇട്ടിട്ട് ഞമ്മള് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഓരെ എഞ്ചിനീയർ ആക്കി പോലെ പോലെ നടക്കുവാൻ ഒപ്പാനെ പോലെ തന്നെ വലിയ ഓന് പോണ്ടാന്ന് വീടെന്ന് പൊവിടക്കും പോണ്ടാന്ന് ഓന്. ഞമ്മക്കും അങ്ങനെ തന്നെ. പോണ്ട് പോണ്ട് രാഷ്ട്രീയ പ്രവർത്തനവും പിന്നെ കുറച്ച് നാടകവും പിന്നെ ആൾക്കാരിങ്ങനെ സഹായിക്കാൻ ഓടി നടക്കലൊക്കെ കാണുമ്പോഴേ ഞമ്മക്കും ഓ വീട് തന്നെ മതി. ഇക്കും എൻ്റെ മോൻ അങ്ങോട്ട് വിട്ടുപോയ്ക്ക് ഇഷ്ടമില്ല, ഞാനും സമ്മതിച്ചില്ല. രണ്ടു മൂന്ന് ദിവസായിച്ച് കിടിയും മഴയും എത്താതെ പെയ്യ. ഇക്കാണെങ്കിൽ ഇക്കാണെങ്കിൽ കിടിയും മഴയും വല്ലാത്ത പേടിയാ. ഇപ്പഴല്ല കണ്ടുകൊട്ടിയ നമുക്ക് അങ്ങനെ തന്നെയാ. ഈ മയത്ത് ഓനിതെവിടെ പോയിരിക്കുക? കിടിയും മഴയും വല്ലാത്ത പേടിയാന്ന് ഓൻ അറിയില്ലേ? ഉമ്മാക്ക് പേടിച്ചിട്ടിരിക്കൂല എന്ന് ഓൻ അറിയാ. ഓനെവിടെ പോയിരിക്കുക? അത് പഠിച്ചോനെ മഴയത്ത് ഞാനെ ഫോനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ എന്തുമ്മാ ചുക്കുമാ? ഉമ്മാ നമ്മുടെ സദാശിവ മാഷില്ലേ, മാഷ മോൾക്ക് തീരെ വയ്യ അമ്മ. അപ്പൊ ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാ. കുഴപ്പമില്ല, ഡോക്ടറെ കണ്ടു, വീട്ടിൽ റെസ്റ്റ് ചെയ്ത അമ്മയെന്ന് പറഞ്ഞു. കുറെ മരുന്നിന് എഴുതിയിട്ടുണ്ട്, അതിവിടെ ഹോസ്പിറ്റലില്ല. ഞാൻ ടൗണിൽ പോയിട്ട് ആ മരുന്നൊക്കെ വാങ്ങിച്ച് അവരെ കൊടുത്തിട്ട് അവർ വീട്ടിലാക്കിയിട്ട് പെട്ടെന്ന് വരാമമ്മ. പേടിക്കണ്ട ഉമ്മ, ഞാനില്ല ഉമ്മക്ക്. ഉമ്മ ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്നൊക്കെ കഴിച്ച വന്നിട്ട് മതി. ശരി 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 ഓക്കെ. എല്ലാവർക്കും വേണം, അതാണ്. പക്ഷെങ്കിൽ മയ നമുക്ക് വല്ലാത്ത പേടിയാ. പേടി മാറാനേ നമ്മളൊരു പാട്ട് വെച്ചിരുന്നാലോ നോക്കുക. ഒരു പാട്ട് വെച്ചിട്ട് കുട്ടിയില്ലല്ല. ഓടിവാനിയ അലക്കാനിയ
ചെയ്ത ഓടിബാനിത കണ്ടിട്ട് അല്ല ജെന്റെ ഈ വൈക്ക് ഈ നേരത്തപ്പ ഞാൻ അങ്ങാടിയില് ഓരോ സാധനങ്ങൾ വാങ്ങാനേക്ക് ഇറങ്ങി. ഓ സാധനം വാങ്ങാൻ വന്നു. ആ ഞാൻ രണ്ടു മൂന്ന് മാസം കൂടുമ്പോഴാണ് മാല ഇറങ്ങണത്. എന്നിട്ട് കുറെ സാധനങ്ങൾ വാങ്ങി മാലത്. ആ ഇപ്പൊ മാല കൂടി പോയേ ഭയങ്കര കോളിനി കൊറേ സാറുമാര് വന്ന് എല്ലാവരും വേറെ സ്ഥലത്തേക്ക് മാറ്റി. എല്ലാവരും മാറ്റി. ആ അതിന്റെ പണിയിലാണ്. അതാണ് നേരെ എത്തിയത്. ഇനിയിപ്പോ ഞങ്ങളുടെ ഏതെങ്കിലും പീഡിയാര ഉമ്മർക്ക് തൂമ്പില മലത്. ഓ വയസ്സുമ്പോ ഈ മഴ റൊമ്പ പ്രശ്നാന്നാ ഞങ്ങളുടെ മൂപ്പം പറഞ്ഞേക്കണ. ആ ജന്തുക്കള് അടയാളം കാണിച്ചിട്ട് മൂപ്പം പറഞ്ഞ ആ ഈ കാടൊക്കെ നശിപ്പിക്കണത് ഈടെ മുമ്പ് വന്ന അമ്പിനിക്കാരും മുതലാളിമാരാണെന്ന എങ്ങടെ മൂപ്പം പറഞ്ഞു. ഓരോ കാടായ കാടൊക്കെ വെട്ടിക്കളഞ്ഞ അവിടെ തോട്ടങ്ങളുണ്ടാക്കും. ആ ഇവിടത്തെ പാറകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് അവിടെ വലിയ വലിയ കുഴികളുണ്ടാക്കി കുഴികളാക്കി. ആ പിന്നെ നാട്ടിലൊക്കെ ഏകര വയലെല്ലാം മണ്ണിട്ട് മൂടി വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞു. ആ ഏകര മൂപ്പം പറഞ്ഞതാ ഈ കാടൊക്കെ നശിപ്പിക്കണത് ഈ ഈടെ വന്ന ഈ കമ്പനിക്കാര് മുതലാളിമാരാണ്. അങ്ങനെ പയ്യെ പയ്യെ ഏകര കാടൊക്കെ നശിച്ചു പോണെന്റെ ആൽത്തുമാ. ഓ എന്റെ മൂപ്പം പറഞ്ഞത് ശരി തന്നെയാ. നമ്മുടെ മനസ്സും പറയുന്നത് എന്തോ ആപത്ത് വരുന്നേ വരുന്നേ. ചെമ്പി ഓ വാർത്തയിൽ പറഞ്ഞു ഫോൺ ചലർച്ചാണ്. പറഞ്ഞാണ് അത് പറഞ്ഞാല് നല്ല മഴയല്ല അപകടമൊന്നുമില്ല എന്നാലും മഴ ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതാണ് നമുക്ക് ഇത്തിരി ഒരു സമാധാനം. പക്ഷെ എങ്കിൽ കെമ്പി നാളെ കാലത്ത് മാനന്തവാടിയിലുള്ള എന്റെ അണ്ണന്റെ വീട്ടിലേക്ക് ഞങ്ങൾ എല്ലാരും പോവും കെമ്പി. അത് നന്നായി. പക്ഷെ ഫോൺ ഇടുന്ന വരും തോന്നുന്നില്ല കെമ്പി. ഫോൺ ഇടം വിട്ട് വരൂല. നമുക്ക് പോവാൻ ഇഷ്ടമില്ല കെമ്പി. എന്താ പറഞ്ഞാലേ നമ്മുടെ സ്കൂള് കുട്ടികൾക്ക് യൂണിഫോം ഒക്കെ തെച്ചു കൊടുക്കണ്ടേ? അതൊക്കെ പാതി തെച്ച് പാതി തെച്ചിരിക്ക. കുട്ടികൾക്ക് വേണ്ടേ പറഞ്ഞിട്ടാണ് പോവാൻ മടിക്കണ്. എന്നാലും നമുക്ക് പേടിയാവുണ്ട് കെമ്പി. കെമ്പി ചുക്കൂർ വന്നിട്ട് പോയാ അല്ലാണ്ട് പെരുമാളെത്തി ഓണിതേടെ പോയിട്ട് ഏടെ പോയി. ഫോണിന്റെ കാര്യമൊന്നും ഞങ്ങൾക്ക് പറയണ്ട. അതെന്ത് ഫോൺ വണ്ടി കൊണ്ട് മണ്ടി മണ്ടി ഓട്ടാണ് കെമ്പി. ഏടിക്കാണ് നമ്മുടെ സദാശിവ മാഷില്ലേ സൂരമലയിലെ മകൾക്ക് എന്തോ ഏലക്കേട്. ആശുപത്രി കൊണ്ടുപോയി മരുന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടാക്കി. ഓനെയാണെങ്കിൽ ഇത്ര നേരം കാണാനില്ല. ആ ജീപ്പ് ഉണ്ടായിട്ടാണ് ഓൻ ഇങ്ങനെ ഓടുന്നത്. ആ ജീപ്പ് ഞങ്ങൾ വിൽക്കണം കെമ്പി. നമുക്ക് എന്നാലേ വേണ്ട വേണ്ട വണ്ടി വിൽക്കാനാണ് ഓട്ടം നിർത്തുക. ഇജി ഓൻ വന്നിട്ട് പോയാ മതി. ഇജി പാട്ടൊക്കെ പാടില്ലേ? ആയുസുമാമ്പിയുടെ പാട്ട് കേക്കണം. അത്രയല്ലേ ഇന്നോട് വെക്കലുണ്ടോ? ലേ 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 ലേ
മേലെ കരഞ്ഞാവോ മല്ലിതെ അയ്യാ വിസി പൂരാവുള്ള മല്ലിതെ എല്ലാം മേലെ കരഞ്ഞാവോ മല്ലിതെ അയ്യാ വിസി പൂരാവുള്ള മല്ലിതെ പിന്നെ ഉമ്മാക്കുമായ പേരാന്ന് പറഞ്ഞ് ഞാൻ അങ്ങാടിയിൽ ചാനലിന് പാകം പോണ വഴിയായിരുന്നേ ആ പഴയ വീഴ്ത്തി കയറ്റിയതാണ് ഈ വഴിയൊക്കെ അറിയാം എന്റെ സുപ്രമോനെ നീ അങ്ങനെ പറഞ്ഞേ ഈ കെമ്മിക്കറിയാത്ത വഴി ഇണ്ടാ ഈ കാട്ടിലും നാട്ടിലും ഈ കെമ്മി നടക്കാത്ത വഴി ഇണ്ടാ ഈ നാട്ടിലും വീട്ടിലും കാട്ടിലും പിന്നെ ഇപ്പൊ കുറെ പുതിയ വഴികൾ വന്നിട്ടുണ്ട് അത് കെമ്മിക്കറിയാൻ പാടില്ല കെമ്മി ഞാൻ കാര്യം ചോദിക്കാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ കോളനിയില് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് നിങ്ങൾ അവിടെ മാറ്റിയില്ലേ അവിടെ കുറെ ചാറുമാർ വന്ന് കാക്ക കൂട്ടി എല്ലാരും വേറെ തട്ടിട്ട് മാറ്റി മോളിൽ നിർദ്ദേശം പഞ്ചായത്തിലേക്ക് ഉണ്ടായിരുന്നു അല്ലേ ഞാൻ പോട്ടെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരുന്നേട്ടാ കുരുമോനെ ഈ മല റൊമ്പ പ്രശ്നാണാ കാലത്തേക്ക് പെയ്യണ മഴേ ഈ നാടിന്റെ കോലം മാറ്റുന്നാ ഞങ്ങടെ മൂപ്പം പറഞ്ഞേക്കണേ കാലത്തേക്ക് പെയ്യണ മഴ ഈ നാടിന്റെ കോലം മാറ്റുന്നാ ഞങ്ങടെ മൂപ്പം പറഞ്ഞേക്കണേ ഉമ്മ പ്രശ്നം എനിക്ക് അത്യാവശ്യം സ്ഥലമൊക്കെ പോകണ്ട അല്ല അനക്കെന്താ ഉമ്മക്കറിയാലോ നമ്മുടെ രാജ്യമില്ലേ എന്റെ ഒപ്പം പഠിച്ചത് അവന്റെ കരാട് ഉച്ചാരനാണ് മറ്റന്നാള് അവന്റെ ഇന്റീരിയർ വർക്ക് മുഴുവൻ ഞാനാണ് ചെയ്തിരുന്നത് അത് പകുതി ആയിട്ട് അത് ഇന്ന് രാത്രി ചെയ്ത് തീർക്കാമെന്ന് അവന് വാക്ക് കൊടുത്തതാണ് അതോ വേറെ ഭക്ഷണം കഴിച്ചിട്ടൊന്നും പോണം അപ്പൊ മറ്റന്നാണോ കരാട് ഉദ്ഘാടനം വിളിച്ചു നോക്കട്ടെ അവ സമ്മതിക്കോന്നും അറിയില്ല ഹലോ ശുക്ര അതാതെ ഞാനേ നാളെ അതിരാവിലെ തന്നെ വന്നിട്ട് ചെയ്ത് തീർക്കാറാണ് രണ്ട് വർക്കേഴ്സിനെ സ്റ്റാർട്ട് ഇട്ട ഉമ്മ പറഞ്ഞേക്കില്ല പിന്നെ ഒന്നാമത് വെളുത്ത മഴയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അത് പൊടിച്ചിരിക്കുക ശരി ഓ അപ്പൊ പോണില്ല എന്നാ പിന്നെ നമുക്ക് ഇത്തിരി ഭക്ഷണം കഴിച്ച് വർത്തമാനൊക്കെ പറഞ്ഞിരിക്കാം ഉമ്മാന്റെ കുട്ടിക്ക് ഉമ്മ ഭക്ഷണം കൊണ്ടുവരും അങ്ങനെ ഉമ്മാന്റെ തുപ്പ ഇത്തി അണ്ണ ഇത്തി
Thank you.
തുറക്കുന്ന ചടങ്ങാണ് നടത്തുന്നത്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി തൃശൂർ ലൈബ്രറി കൺസൾട്ടന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ കെ രാമചന്ദ്രൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഇനി അത് വേണ്ട ഐശോ, നീ പെട്ടെന്ന് തന്നെ അവനൊരു നിക്കാഹ് കഴിപ്പിക്ക്. അപ്പൊ നിനക്കൊരു കൂട്ടായല്ലോ, വൈകുന്നേരം മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. അവന്റെ ഈ ഓട്ടത്തിലൊരു നിയന്ത്രണവും വരും. ജീരകത്തൈ കുന്താലം കൊത്തിയതും കായാപാറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യിൽ പൊരിച്ചതും നീയറിഞ്ഞു നീയറിഞ്ഞു കറുത്ത പെണ്ണെ കുഞ്ഞോളെ നീയറിഞ്ഞു. ഉമ്മ എന്താ ഉമ്മ? മനെ എവിടെയാ ഉമ്മ?
നമ്മുടെ സദാശിവ മാഷില്ലുമ്മ, സദാശിവ മാഷ മോൾക്ക് നല്ല പനി ഉമ്മ. അപ്പൊ സദാശിവ മാഷ എന്നെ വിളിച്ചു, ഞാൻ അവരെയും കൂട്ടി നമ്മുടെ ചൂരൽമലയുടെ ഹോസ്പിറ്റലിലേക്ക് വന്നതാ. ആ കുറവുണ്ട്, ഇപ്പൊ തന്നെ ഡിസ്ചാർജ് ചെയ്യും. ഈ നേരത്ത് എവിടെ പോയിരിക്കാണ്? ഇക്ക് മയ ഇടി പറഞ്ഞ ഭയങ്കര പേടിയാ. ഇന്നോട്ടല്ല, മുമ്പേ തുടങ്ങിയേ നമുക്ക് ഭയങ്കര പേടിയാ. ഇത് ഒമ്പതാം ക്ലാസ്സില് എന്റെ മാധവ മാഷ് പഠിപ്പിച്ചു തന്നതാ. ഇപ്പൊ ഞാൻ ആരാന്ന് പരിചയപ്പെടുത്താലോ അല്ലേ? അതല്ല എനിക്കറിയണ്ട്, എന്റെ പേര് ആയിഷാന. പക്ഷെ ഈടെ ഉള്ളവരെ ഞമ്മള് ആയിഷൂ ആയിഷൂന്നാ വിളിക്ക, എല്ലാരും നമ്മളങ്ങനെ വിളിക്ക. ഒന്നര വയസ്സുണ്ടായപ്പോ എന്റെ ബഷീർക്ക ഞങ്ങളെ വിട്ട് പോയതാ. ഇത്തിരി പോന്ന കുട്ടിനെയും കൊണ്ട് ഒന്നും ഒന്നും അറിയാത്ത ഞാൻ ജീവിക്കണ മരിക്കണന്നറിയാണ്ട് പകച്ചു നിന്നപ്പോഴേ ഈ മണ്ണും ഈ മലയും ഈടെ ഉള്ളവരും സ്നേഹമുള്ള നാട്ടുകാരും മുഴുവനും നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരങ്ങളെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്തകളാണ് ഇവിടെ ഈ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ നാടകരൂപത്തിൽ അവതരിപ്പിച്ചത്. നിങ്ങളുടെ സഹായം തരുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഈ നാടകകലാകാരന്മാർക്ക് അവരെ പ്രോത്സാഹനമായിട്ട് അവർക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയണം. അതോടൊപ്പം തന്നെ ഇവിടെ ഇത്തരത്തിലൊരു വേദി ഞങ്ങളുടെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി വയനാടിനെ ഒരു കൈത്താവാൻ വേണ്ടി ഇവിടെ ഒരുക്കി തന്ന ഇവിടുത്തെ ഈ പ്രദേശത്തെ സംഘാടകർ സോമനടക്കമുള്ള ഞങ്ങളെ സഹായിച്ച ആളുകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയാനുള്ള ആളുകൾ തീർച്ചയായിട്ടും വരാം. നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് കഴിയാവുന്ന തരത്തിൽ
ഈ നാടകത്തോടുള്ള അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പി ഒ സിയെ ക്ഷണിക്കുന്ന പി ഒ സി ഗായകനും സംഗീത സംവിധായകനുമാണ്. അതുകൂടാതെ നമ്മുടെ ഈ നാടകത്തിലെ കഥാപാത്രമായ സദാശിവൻ മാഷായി അഭിനയിച്ച ശ്രീ ചാക്കോടി മാഷിന്റെ മകനും കൂടിയാണ്. പി ഒ സിയെ ഗാനമാലമയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. ഈ ക്യു ആർ കോഡ് ഇതിൽ കിട്ടാത്തവര് അത് ഇന്നലെ ഞങ്ങൾ 8 പരിപാടി അറിഞ്ഞിട്ടോടൊപ്പം നനഞ്ഞതുകൊണ്ടാണ്. ഇതിൽ ക്യു ആർ കോഡ് ഉണ്ട്, ഇത് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.